ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗായിട്ടാണ്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡാണ് നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ ദാ ഇത് എണ്ണിക്കാമ്പാണ് കേട്ടോ. നമുക്ക് ചെറുങ്ങനെ ഇതുപോലെ എണ്ണിക്കാമ്പൊന്ന് മുറിച്ചിട്ടിട്ട് നമുക്കൊരു കൂട്ടാനാക്കി ഉണ്ടാക്കണം കേട്ടോ. ഇത് പൂള നമ്മൾ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതാ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. എണ്ണിക്കാമ്പ് ഏറ്റവും ആദ്യം തന്നെ എണ്ണിക്കാമ്പാണ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ മീതെ ആയിട്ട് നമ്മൾ പൂള ഇങ്ങനെ തിളപ്പിച്ച് ഊറ്റി വെച്ച പൂളയാണിത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതാ ചേർത്ത് കൊടുക്കുന്നത്, ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. ഇത് താളും കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കർമൂസയും അതുപോലെ താളുണ്ടല്ലോ, നമ്മൾ മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണിത്. ചേമ്പിൻ്റെ ഒരു സൈസ് താള് ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇത് പഴയ കാലത്തൊക്കെ ഉമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും കേട്ടോ. പണ്ട് കാലത്തൊക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നതാണ്. ഇപ്പോഴൊന്നും അങ്ങനെ അധികം ആരും ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതാ അതിൻ്റെ ചേമ്പിൻ്റെ ഇലയും ആണിത്. അപ്പോൾ സാധാ നമ്മൾ കൂട്ടാനൊന്ന് വെക്കുന്ന ചേമ്പിൻ്റെ ഇല അല്ല, താളിൻ്റെ ഇലയാണിത് കേട്ടോ. താളും അതിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ കർമൂസയും അതുപോലെ പൂളയും എണ്ണിക്കാമ്പും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ അത്. അപ്പോൾ ചില നാട്ടിലൊക്കെ ഇതിന് കൂട്ടാനെന്ന് പറയും, ചില സ്ഥലത്തൊക്കെ ഇതിന് ഇതാ പിന്നെ കറിയെന്നും പറയും കേട്ടോ. അപ്പോൾ എങ്ങനെയാണേലും നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇടയിലിത് നമുക്ക് നല്ല പഴുത്തൊരു കർമൂസയും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല മധുരവും ഉണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കർമൂസയാണ്. കണ്ടത്തിലൊക്കെ ഒന്ന് സംഭവം ഉണ്ടാക്കിയെടുക്കാൻ. ഇന്നിപ്പോൾ വലിയ ചെമ്പിലൊക്കെയാണ് ചോറ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് രണ്ട് മൂന്ന് പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് 10 മണിക്കും ചോറ് വേണം, ഉച്ചക്കത്തേക്കും ചോറ് വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ കുറച്ച് വലിയ ചെമ്പിലൊക്കെയാണ് ചോറ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു കറിയും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇങ്ങനത്തെ ഒരു കറിയും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളെ താളും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ അരച്ചങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും പച്ചമുളകും പിന്നെ വലിയ ജീരകവും ഒക്കെ ചേർത്തിട്ട് നല്ലോണം അരച്ചെടുത്തിട്ട് നമ്മളെ താളും കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ അതിലേക്ക് ഇതാ ഒരു കറിയായിട്ട് നമ്മൾ മത്തിക്കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മത്തിക്കറി ഇതുപോലെ ഒരു മുളകിട്ട കറിയും കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചോറിന് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ചോറിൻ്റെ മീതെ ആയിട്ട് നമുക്ക് താളും കറി ഒഴിച്ചിട്ട് അതിൻ്റെ മീതെ ഈ ഒരു മുളകിട്ട കറിയും കൂടി ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കലിട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കുക കേട്ടോ. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താളും കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കലുണ്ട് ഇങ്ങനെ കൂടി ഒന്ന് കാണിച്ചു തരണം എന്നുള്ളത്. എന്താന്ന് വെച്ചാൽ ഈ ഒരു താളും കറി നമ്മൾക്ക് മഴക്കാലത്ത് മസ്റ്റായിട്ട് ഉണ്ടാക്കി കഴിക്കേണ്ടതാണ് കേട്ടോ. ഒരുപാട് ഹെൽത്തി ആയിട്ട് നമുക്ക് ഉപകാരമുള്ള ഒരു കറിയാണിത്. അപ്പോൾ ശരീരത്തിനൊക്കെ അയണിൻ്റെ കുറവൊക്കെ ഉള്ളവർക്ക് ഇതുപോലത്തെ കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 10 മണിക്ക് ഇത് പണിക്കാർക്ക് ചായയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ജസ്റ്റ് ഞാൻ കിച്ചണിലേക്ക് ഒന്ന് വന്നതാണ് കേട്ടോ, എന്തായി എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ഇവിടെ കിച്ചണിൻ്റെ ചുമരിലൊക്കെ ഇങ്ങനെ ടൈലൊക്കെ ഒട്ടിക്കുന്ന പണിക്കാരാണുള്ളത്. ഇന്ന് മക്കൾക്കൊക്കെ ലീവുള്ള ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് വീട്ടിലുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓരോരോ ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട് പുറത്തേക്ക് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ കൂടെ തന്നെ ജോലികളൊക്കെ ഞങ്ങൾ തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്കുള്ള ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള ഫുഡും കൊടുത്ത് അങ്ങനെ എല്ലാവരും കൂടി ഇത് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുകയാണ്.
ഇപ്പോൾ നമ്മൾ ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബീച്ചിലേക്കാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബീച്ചിൻ്റെ എന്താ തൊട്ടടുത്ത് തന്നെ നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ അതാ നല്ലൊരു കാഴ്ചയാണ് കണ്ടത്. ചെരുപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടിട്ടുണ്ട്. അതൊന്നും അറിയുന്നില്ല കേട്ടോ, ഞങ്ങൾ ആരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്നും. പിന്നെ അതാ നടക്കാൻ നോക്കുമ്പോഴാണ് അങ്ങനെ അറിയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കണ്ട. ഇൻഷാല്ലാ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.